ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു വമ്പൻ അപ്ഡേറ്റ് ഇന്ന് വന്നിരിക്കുകയാണ്. അതായത് മിന്നൽ മുരളി എന്ന ചിത്രത്തിൻ്റെ റിലീസിനെ കുറിച്ചുള്ള ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഇന്ന് നെറ്റ്ഫ്ലിക്സിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും അതുപോലെ തന്നെ കുറച്ച് പുതിയ വമ്പൻ അപ്ഡേറ്റുകളെ കുറിച്ചുമെല്ലാമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ലാലേട്ടൻ്റെ പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു ചിത്രമാണ് പൃഥ്വിരാജ് സുകുമാരൻ്റെ ഡയറക്ഷനിൽ ലാലേട്ടൻ നായകനായി എത്തുന്ന ബ്രോഡാഡി എന്ന മലയാള ചിത്രം. ഇതൊരു കോമഡി എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടൊക്കെ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി രണ്ട് ദിവസത്തിനുള്ളിൽ ലാലേട്ടൻ ജിത്തു ജോസഫിൻ്റെ ഡയറക്ഷനിൽ ലാലേട്ടൻ നായകനായി എത്തുന്ന 12th Man എന്ന മിസ്റ്ററി ത്രില്ലർ ചിത്രത്തിൻ്റെ സെറ്റിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങളെ അറിയിക്കാം. ടൊവീനിയുടെ പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു ചിത്രമാണ് വിനീത് കുമാറിൻ്റെ ഡയറക്ഷനിൽ ഒരുങ്ങുന്ന ഒരു മലയാള ചിത്രം. ഈ ഒരു ചിത്രത്തിൽ ടൊവീനിയെ കൂടാതെ ദർശന രാജേന്ദ്രൻ, ബേസിൽ എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഏതായാലും ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടൊക്കെ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഹോം എന്ന ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള ഒരു മലയാള ചിത്രത്തിന് ശേഷം ഇന്ദ്രൻസ് നായകനായി എത്തുന്ന ഒരു പുതിയ മലയാള ചിത്രമാണ് മെയ്ഡ് ഇൻ ക്യാരവാൻ എന്ന ചിത്രം. അപ്പോൾ ഈ ചിത്രം ഡയറക്ട് ചെയ്യുന്നത് ജോമി കുര്യാക്കോസാണ്. കാർത്തിക്കിൻ്റെ പുതിയൊരു തമിഴ് ചിത്രം ഇന്ന് ഒഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിന് ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത് വീർമാൻ എന്നാണ്. അപ്പോൾ ഈ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സൂര്യയുടെ പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടുള്ള 2D Entertainment ആണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടൊക്കെ വൈകാതെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. മാർവൽ സ്റ്റുഡിയോൻ്റെ ഭാഗത്ത് നിന്ന് പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു സൂപ്പർ ഹീറോ ചിത്രമാണ് എഡേണേഴ്സ്. അപ്പോൾ ഈ ചിത്രം ഈ വരുന്ന നവംബർ മാസം 5th Month വേൾഡ് വൈഡായിട്ട് തിയേറ്ററുകളിലൂടെ പുറത്തു വരുമെന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രഭാസിൻ്റെ പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു ചിത്രമാണ് രാധേശ്യാം. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ പ്രഭാസിൻ്റെ നായികയായിട്ട് എത്തുന്നത് പൂജ ഹിഗ്ഡിയാണ്. അപ്പോൾ ഇതൊരു ബ്രഹ്മാണ്ട ചെലവിലൊരുങ്ങുന്ന ഒരു റൊമാൻറ്റിക് മൂവി കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലൊക്കെ ആയിട്ടാണ് ഇന്ത്യയിൽ റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചിത്രം അടുത്ത വർഷം, അതായത് 2022 January 14th റിലീസ് ചെയ്യാൻ പോകുന്നത് എന്ന് അവർ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ശിവകാർത്തികേയൻ്റെ പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു തമിഴ് ചിത്രമാണ് നെൽസൺ ദിലീപ് കുമാറിൻ്റെ ഡയറക്ഷനിൽ ഒരുങ്ങുന്ന ഡോക്ടർ എന്ന ചിത്രം. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ശിവകാർത്തികേയൻ്റെ നായികയായിട്ട് എത്തുന്നത് പ്രിയങ്ക മോഹനാണ്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ റിലീസ് തീയതിയെക്കുറിച്ചൊക്കെ ഒരുപാട് പേർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രം ഡയറക്റ്റ് ആയിട്ട് ഓൺലൈൻ വഴിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചിത്രം ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്, എന്നാണ് ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊക്കെ വൈകാതെ തന്നെ പുറത്ത് വരുന്നതായിരിക്കും. വിശാൽ, ആര്യ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു പുതിയ തമിഴ് ചിത്രമാണ് എനിമി. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ടീസറൊക്കെ മുമ്പ് തന്നെ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ടീസറിലൂടെ തന്നെ ഒരു വമ്പൻ ഹൈപ്പാണ് ഈ ഒരു ചിത്രത്തിന് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ മാസ് പോസ്റ്റർ പുറത്തുവിട്ടുകൊണ്ട് ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസ് തീയതി അവർ ഇന്ന് ഒഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ചിത്രം പുറത്തു വരാനായിട്ട് പോകുന്നത് ഈ വരുന്ന ആയുധ പൂജ സ്പെഷ്യലായിട്ട്, അതായത് അടുത്ത മാസം 14th October ഈയൊരു ചിത്രം തിയേറ്ററുകളിലൂടെ പുറത്തു വരാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് കാത്തിരിക്കാം ഈ ഒരു ചിത്രത്തിനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് മിന്നൽ മുരളി എന്ന ചിത്രത്തിൻ്റെ അപ്ഡേറ്റുകളിലേക്ക് വരാം. ബേസിൽ ജോസഫിൻ്റെ ഡയറക്ഷനിൽ ടൊവീനോ നായകനായി എത്തുന്ന മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ ചിത്രം കൂടിയാണ് മിന്നൽ മുരളി എന്ന ചിത്രം. അപ്പോൾ ഈ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേർ കാത്തിരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നാളായിട്ട് ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അവസാനം ചിത്രം ഡയറക്റ്റ് ആയിട്ട് ഓൺലൈൻ വഴിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലായിട്ട് ഇന്ത്യയിൽ നെറ്റ്ഫ്ലിക്സിലൂടെയാണ് പുറത്തു വരാൻ പോകുന്നത് എന്ന് ഇപ്പോൾ ഒരു ചെറിയ പ്രൊമോ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് നെറ്റ്ഫ്ലിക്സ് ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ട്രെയിലറും വൈകാതെ തന്നെ, അതായത് ഈ മാസം തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ട്രെയിലറിലൂടെ തന്നെ ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റും അവർ ഒഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ആ അപ്ഡേറ്റുകൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ ആ അപ്ഡേറ്റുകളൊക്കെ വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ആ വീഡിയോകളെല്ലാം നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതിന് വേണ്ടി ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.